ഗ്യാസ് ഹോംലി കിച്ചൻ. ഇന്ന് നമുക്ക് ചെറുപയർ തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് വേവി കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തോരന് വേണ്ടിയിട്ടൊക്കെ ചെറുപയർ വേവിച്ചെടുക്കുമ്പോൾ കഴിവതും കുക്കറിലല്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ ഞാൻ 8 മണിക്കൂർ കുതിർത്തിയിട്ടുള്ളത് കൊണ്ട് അധികം വേവ് കാണത്തില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. വെള്ളത്തിൽ കുതിർത്തിയെടുത്ത പയറുവർഗ്ഗങ്ങൾക്ക് അളവും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് വെള്ളത്തിൽ കുതിർത്തിയിട്ട് തയ്യാറാക്കുമ്പോൾ പയറിന് സ്വാദും കൂടുതലാണ്, ക്വാണ്ടിറ്റി നമുക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ള ചെറുപയർ എടുത്തിട്ടുണ്ട്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് ഒരു പിടി നിറച്ച തേങ്ങ എടുത്തിട്ടുണ്ട്, 2 അല്ലി വെളുത്തുള്ളി, 2 വലിയ പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം. ആദ്യം നമുക്ക് അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം. അരപ്പ് ഒതുക്കിയെടുത്തിട്ടുണ്ട്, ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. ഒരു പാനിൽ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. കടുക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പിലയും മറ്റൊരു മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുപയറും അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും ചെറുപയറും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് നമുക്ക് അടച്ചു വെച്ച് 2-3 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കാം. ഇനി നമുക്ക് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നിന്ന് വഴറ്റിയെടുക്കാം. തോരൻ തയ്യാറായിട്ടുണ്ട്, നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് പകർത്താം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതുമായ ചെറുപയർ തോരൻ തയ്യാറായി കഴിഞ്ഞു. കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ജയ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് കുത്തരിയോ എടുക്കാം. കുത്തരി എന്ന് പറയുന്നത് ചമ്പാവരിയാണ്. ഏതരിയാണോ ഓരോരുത്തർക്കും താല്പര്യമുള്ളത് അത് ഉപയോഗിക്കാം. പച്ചരിയോ ബസ്മതി അരിയോ അതൊന്നും ഇതിനകത്ത് ചേരത്തില്ല. അപ്പം ഞാനിവിടെ 1 കപ്പ് ജയ അരി നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് കുതിർത്തിയെടുത്ത് വെച്ചതാണ്. അപ്പോൾ 1 കപ്പ് അരിക്ക് ഞാൻ സാധാരണ എടുക്കുന്നത് 1/2 കപ്പ് ചെറുപയറാണ്. ചെറുപയർ ഇതുപോലെ നന്നായിട്ട് കഴുകി 3-4 മണിക്കൂർ കുതിർത്തിയെടുത്ത് വെച്ചതാണ്. കുതിർത്തിയെടുക്കുമ്പോൾ കുറച്ചും കൂടെ സ്വാദ് കൂടും. ഇപ്പം നമ്മൾ പെട്ടെന്നാണ് തയ്യാറാക്കുന്നതെങ്കിൽ കുതിർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് കഴുകിയെടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, 5-6 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ഈ അളവിന്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. തേങ്ങാപ്പാല് ഞാനിവിടെ കട്ടി തേങ്ങാപ്പാല്, അതായത് ആദ്യത്തെ പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പല്ല 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-2.5 കപ്പോളം 2 പാൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു ചെറിയ തേങ്ങയിൽ നിന്ന് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഈ കഞ്ഞി നമുക്ക് തേങ്ങാപ്പാൽ തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ കഞ്ഞി തയ്യാറാക്കുന്നത് പോലെ വെള്ളത്തിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് 2 പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ആദ്യത്തെ പാൽ ഒഴിച്ചെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് 2-ാമത്തെ മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അരിയും ചെറുപയറും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉലുവയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു 4-5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. കാരണം ജയരി കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് കൂടുതൽ വെള്ളം വേണ്ടിവരും. ഒരു 4-5 കപ്പ് വെള്ളം ഒഴിച്ച് ഓരോരുത്തരുടെ കുക്കറിൻ്റെ അനുസരിച്ച് 5-6 വിസിൽ എത്രയാണോ അതിനനുസരിച്ച് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അരിയും പയറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം 2 പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. 2-ാമത്തെ പാല് ഒഴിച്ചു കൊടുത്തോളം, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചെറുപയർ കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ചും കൂടെ തിന്നായിട്ട് വേണമെന്നുള്ളവർ ഒന്നുകിൽ തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തിളച്ച വെള്ളം ചേർത്ത് ഓരോരുത്തരുടെയും തിക്നെസ്സിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ വളരെ സ്വാദിഷ്ടവും ഗുണകരവുമായ ചെറുപയർ കഞ്ഞി തയ്യാറായി കഴിഞ്ഞത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏത്തക്കായ ചെറിയ കഷ്ണമായിട്ട് 1 എണ്ണം കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. 2-3 വെള്ളത്തിൽ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഒരു 60 ഗ്രാമോളം ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയറും 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, ഉഴുന്ന് 1 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ,
ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, രണ്ട് വറ്റൻമുളക്, മൂന്നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, 1/2 ടേബിൾ സ്പൂണോളം തേങ്ങ. ഇനി അരപ്പിന് വേണ്ടിയുള്ളത് നോക്കാം. 1/2 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 5-6 കുരുമുളക്, 2 വലിയ വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. കുക്കറിൽ ഏത്തക്കയും ചെറുപയറും കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. തേങ്ങയും മുളകുപൊടിയും ജീരകവും കുരുമുളകും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുപാട് മഷി പോലെ അരയ്ക്കേണ്ട, അതിന് മുമ്പുള്ള പരുവായിട്ട് അരച്ചെടുക്കാം. വെളുത്തുള്ളി ഞാനിവിടെ തോലോട് തന്നെയാണ് ചേർക്കുന്നത്. കറിക്കുള്ള അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് മഷി പോലെ അരഞ്ഞിട്ടുമില്ല, തോരനേക്കാളും കുറച്ചും കൂടെ അരഞ്ഞിരിക്കുകയും വേണം. ഏകദേശം 3/4 ഭാഗം ചെറുപയറും ഏത്തക്കയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. കറി നന്നായിട്ട് 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇരിശേരി നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അരപ്പിന്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ളത് കാണിച്ചെടുക്കാം. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിക്കാം. കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല മണം വരുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിക്കാം. തേങ്ങ ചെറുതായിട്ട് നിറം മാറി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കറിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്ക് 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് കായയുടെ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട്, കുറച്ച് കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട്. ഈ പരുവത്തിലായിരിക്കണം എരിശേറിയിരിക്കേണ്ടത്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വിളമ്പുന്ന പാത്രത്തിലേക്ക് വളരെ രുചികരമായ ഏത്തക്കായ ചെറുപയർ എരിശേറി തയ്യാറായി കഴിഞ്ഞു. ഞാൻ 150 ഗ്രാം ചെറുപയർ 5-6 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനിട്ട് വെച്ച് അതിനുശേഷം കുക്കറിൽ 1 വിസിൽ വെച്ച് വേവിച്ച് അത്യാവശ്യം കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം എല്ലാം ഊറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ചെറുപയർ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ ചാട്ടിന് ഉപയോഗിക്കാൻ. പിന്നെ വേണ്ടത് 1 ക്യാരറ്റ് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, 1 സവാള കൊത്തിയരിഞ്ഞത്, 1 തക്കാളി കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തത്, 1 വലിയ ആപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില, വളരെ കുറച്ച് പുതിനയില. പിന്നെ വേണ്ടത് 10 ഡേറ്റ്സ് കുരുകളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചാട്ട് മസാല, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, 100 ഗ്രാം കപ്പലണ്ടി, 2 ടീസ്പൂൺ വിനീഗർ, 1 പച്ചമുളക്. ആദ്യം നമുക്ക് എരിവും മധുരവും പുളിയുള്ള ഒരു ചട്നി തയ്യാറാക്കാം. ഇതിനായിട്ട് 1 മിക്സി ജാറിലോട്ട് ഡേറ്റ്സും പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും എടുത്തു വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ വിനീഗറും ചേർത്ത് നല്ല സ്മൂത്തായിട്ട് ഒരു പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. ഡേറ്റ്സും പച്ചമുളകും മുളക് പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ചട്നി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചാട്ട് തയ്യാറാക്കി. ചാട്ട് മിക്സ് ചെയ്യാനായിട്ട് 1 വലിയ ബൗൾ എടുക്കാം. അതിലാദ്യം എല്ലാ വെജിറ്റബിൾസും ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല തണുത്ത ചെറുപയറും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുപയർ ഉടഞ്ഞു പോകാത്ത രീതിയിൽ സാവകാശം മിക്സ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ്സ് ചട്നിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുപയറിലും ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുളകുപൊടിയും ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഏറ്റവും അവസാനം കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. ഇങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ചെറുപയർ ചാട്ട് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് വളരെ രുചികരവും ഗുണകരവുമായ ഈ ചെറുപയർ ചാട്ട് എല്ലാവരും തീർച്ചയായിട്ടും വീട്ടിൽ പരീക്ഷിക്കുക. കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു ചാട്ട് ഐറ്റമാണിത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.